നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ടാംഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് റാഫ അതിർത്തിയിലേക്കും കരയാക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം രംഗത്ത് വന്നത്. ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനത്തിൽ അമർഷവുമായി പല രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ സൈന്യം. മാത്രമല്ല, എല്ലാത്തിനും പിന്തുണ നൽകുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിലുമാണ് റാഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാതെ ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതും. കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് റാഫയ്ക്കുമേൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ ആ ആക്രമണത്തിൽ സ്വന്തം പൌരന്മാരെ തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റാഫയിൽ നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ പൌരന്മാരായ 3 ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചത്. സഹായം നിർത്താതെ തന്നെ സിവിലിയൻ കുരുതിയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം ഖത്തറും ഈജിപ്തും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ജോർദാൻ രാജാവുമായി ബൈഡൻ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി ബന്ദികളുടെ സുരക്ഷ പോലും ഇസ്രായേലിന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് റാഫയ്ക്കു നേരെ നടന്ന ആക്രമണം തെളിയിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരാണ് മരിച്ച 3 ബന്ദികളെന്ന് ഗസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി. ഇതേ വ്യോമാക്രമണത്തിലാണ് 2 ബന്ദികൾ നേരത്തെ കൊല്ലപ്പെട്ടത്. ഇതോടെ ഇസ്രായേലിന്റെ കരങ്ങളാൽ 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട ബന്ദികളുടെ എണ്ണം 5. റാഫയിൽ നടത്തിയ ആക്രമണത്തിൽ 2 ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഖാൻ യൂനിസിലും മറ്റു ശക്തമായ ചെറുത്തുനിൽപ്പാണ് തുടരുന്നത്. 10 അധിനിവേശ ഇസ്രായേൽ സൈനികരെ പോരാളികൾ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് അറിയിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിനടുത്ത അബസൻ അൽ ഖബീറയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്ന് ഗസാം ബ്രിഗേഡ് അറിയിച്ചു. പരിക്കേറ്റ തടവുകാരിൽ ബാക്കിയുള്ളവരുടെ നിലയും അതീവ ഗുരുതരമാണെന്ന് ഹമാസ് വ്യക്തമാക്കി. പരിക്കേറ്റ ബന്ദികളുടെ ജീവൻ നഷ്ടമായാൽ ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും ഹമാസ് പറഞ്ഞു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റാഫയിൽ ഇസ്രായേൽ കരയുദ്ധത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ മാനുഷിക ദുരന്തമായിരിക്കും അതോടെ ഗാസയെ കാത്തിരിക്കുന്നതെന്ന് യുഎൻ ഏജൻസികൾ വ്യക്തമാക്കി. യുനർവ ജീവനക്കാർക്കു നേരെയും ഇന്നലെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി. ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് അമേരിക്ക പുനഃപരിശോധിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു. റാഫ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ പുനർവിചിന്തനം നടപ്പാക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയും തുറന്നടിച്ച് രംഗത്ത് വന്നു. അതേസമയം ഗാസയിൽ വെടിനിർത്തലിനുള്ള നീക്കം ഊർജിതമാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവുമായുള്ള ചർച്ചയിൽ അറിയിച്ചു. ഖത്തറും ഈജിപ്തും കേന്ദ്രീകരിച്ചുള്ള ചർച്ചയിൽ ബൈഡൻ പ്രത്യാശ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.